അവളിപ്പോ ഇങ്ങനെയാണ് സോ, ഒന്നിനൊരു ഉത്സാഹമില്ല. ചോദിച്ചിട്ടാണെങ്കിൽ ഒന്നും പറയുന്നുമില്ല. കഴിഞ്ഞ ഏതാനും നാളുകളായിട്ടാണ് സോ അവളിങ്ങനെ മാറിപ്പോയത്. എപ്പോഴും മുറിയടിച്ചിട്ട് ഒറ്റ ഇരിപ്പാണ്. അമ്മയായ നിന്നോടല്ലാതെ മറ്റാരോടെങ്കിലും അവൾ തന്റെ വിഷമം തുറന്നു പറയുന്ന നിനക്ക് തോന്നുന്നുണ്ട് മേരി? അതുകൊണ്ട് നീ തന്നെ അതിനുവേണ്ടി സമയം കണ്ടെത്തേണ്ടിയിരിക്കുന്നു. എന്റെ തിരക്കച്ഛൻ അറിയാലോ, പലപ്പോഴും നാട്ടിൽ തന്നെ നിൽക്കാൻ പറ്റാറില്ല. ദാ ഇന്ന് തന്നെ തിരുവനന്തപുരം വരെ ഒന്ന് പോണം. രണ്ടു ദിവസം കഴിഞ്ഞ മടങ്ങി വരാൻ പറ്റൂ. അതുവരെ അലക്സിന്റെ അടുത്ത് മോളെ ആക്കാന്നാ ഞാൻ വിചാരിക്കുന്നത്. അത് അലക്സ് ആവുമ്പോ അതൊക്കെ മാനേജ് ചെയ്തോളും. പെൺകുട്ടിയുടെ മനസ്സ് മനസ്സിലാക്കാൻ അമ്മയോളം ആർക്കും കഴിയില്ലല്ലോ മേരി. നിനക്കവളെ നിന്റെ കൂടെ നിർത്തിക്കൂടെ? ജോലിയുമായി ബന്ധപ്പെട്ട് ഓരോരോ യാത്രകളാണ്. ഒരിടത്ത് സ്ഥിരമായിട്ട് നിൽക്കാൻ കഴിയാറേ ഇല്ല. അമ്മയുടെ അടുത്താണെങ്കിൽ അവൾ അടങ്ങി നിൽക്കില്ല സോ. അലക്സ് ആവുമ്പോൾ എപ്പോഴും നാട്ടിൽ തന്നെയുണ്ട്. അവളുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ അയാൾക്ക് വലിയ ഉത്സാഹമാണ്. അല്ല സോ, കുമ്പസാരിച്ചപ്പോഴെങ്ങാനും അവളെന്തെങ്കിലും പറഞ്ഞായിരുന്നോ? കുമ്പസാര രസം പുറത്തു പറയാൻ നിർവാഹമില്ലല്ലോ മേരി. അവളുടെ പ്രശ്നത്തിനുള്ള പരിഹാരം കർത്താവ് കണ്ടെത്തിക്കോളും. നീ ധൈര്യമായി പോയി വരൂ. ശരി അച്ഛ. മേരി, പോയി വന്നിട്ടെങ്കിലും നീ അവൾക്ക് വേണ്ടി കൂടുതൽ സമയം കണ്ടെത്തുമെന്ന് ഞാൻ വിശ്വസിച്ചോട്ടെ. മേഡം, മേഡം വേറെ എന്തെങ്കിലും വേണ്ട? എന്താ മോളെ നീ ഒന്നും കഴിക്കാത്തെ? ഈടെയായിട്ട് ആരോടൊന്നും മിണ്ടുന്നില്ലല്ലോ. എന്താ എന്താ നിന്റെ പ്രശ്നം? അമ്മയോടെങ്കിലും ഒന്ന് പറ. അലക്സ് എത്തിയോ? ഞങ്ങളിതാ വരുന്നു. ദാ പപ്പ വന്നു. ഈ അറ്റ്മോസ്ഫിയറിൽ നിന്ന് മാറുമ്പോൾ തന്നെ നിന്റെ പ്രശ്നങ്ങളൊക്കെ മാറും. പുതിയ ചില സർപ്രൈസുകളൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ടെന്നാ അലക്സ് പറഞ്ഞേ. നീ ഇത് കഴിച്ചിട്ട് വേഗം വന്നേ. അലക്സ്, അവളിപ്പോ എന്നോട് ഒന്നും തന്നെ മിണ്ടുന്നില്ല. അവൾക്ക് എന്തൊക്കെയോ പ്രശ്നങ്ങളുള്ള പോലെ. നീ ഒന്ന് ചോദിച്ചു നോക്ക്, നിന്നോടാകുമ്പോ അവളെല്ലാം പറയും. അത് ഞാൻ നോക്കിക്കോളാം.
ഇവരിൽ ഒടുവിലത്തെ ആൾ ഡയാന കൊലക്കേസിലെ പ്രതിയെന്ന് പോലീസ് സംശയിക്കുന്ന വ്യക്തിയാണ്. ഇത്തരത്തിലുള്ള കേസുകളിലെ പ്രതികൾ മിസ്സിംഗ് ആവുന്നത് പോലീസിന്റെ വലിയ അനാസ്ഥയാണ് ചൂണ്ടിക്കാട്ടുന്നത്. ഇങ്ങനെയുള്ള പോലീസിന്റെ തണുപ്പൻ നയങ്ങളോട് താങ്കൾ എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? ഇയാൾ ഡയാന എന്ന യുവതിയെ അതിക്രൂരമായ ബലാത്സംഗം ചെയ്ത് കൊന്ന കേസിലെ പ്രതിയാണ്. ഇത്തരത്തിലുള്ള ആളുകൾ ഒളിവിൽ പോയിട്ടും പിടികൂടാൻ കഴിയാത്തത് പോലീസിന്റെ കടുത്ത അനാസ്ഥ തന്നെയാണ്. ഇത് എൻ്റെ നീതി. നിയമവും പ്രത്യയശാസ്ത്രങ്ങളും തോൽക്കുന്നിടത്ത് ഞാൻ എൻ്റെ നീതി നടപ്പിലാക്കുന്നു. നീതിന്യായ വ്യവസ്ഥയുടെ തുലാസിൽ പണം വെച്ചടക്കപ്പെടുമ്പോൾ കാണാതെ പോകുന്ന കണ്ണുനീരുകൾക്ക് ഞാൻ നൽകുന്ന നീതി. ഡയാന നിനക്ക് എത്രത്തോളം പ്രിയപ്പെട്ടവളായിരുന്നെന്ന് എനിക്കറിയാം. നീ വിശ്വസിച്ചിരുന്ന നീതിപീഠം അവളെ കൈയൊഴിഞ്ഞപ്പോൾ നീ ചെയ്തതൊരു തെറ്റാണെന്ന് ഞാൻ പറയില്ല. ഒരുപാട് പേരുടെ കണ്ണീരിന് മുന്നിൽ ഒന്നും പറയാൻ കഴിയാതെ ഇരിക്കുമ്പോൾ ഞാൻ ഈ വേഷം പോലും വലിച്ചെറിയാൻ ആഗ്രഹിച്ചിരുന്നു. ദുഃഖകരങ്ങളായ പല കുമ്പസാരങ്ങൾക്കും മറുപടിയായി ഇപ്പോൾ ചില നല്ല കുമ്പസാരങ്ങൾ കേട്ടു തുടങ്ങിയിരിക്കുന്നു. കുഞ്ഞിന് സ്വന്തം വീട്ടിലെ സംരക്ഷണം കിട്ടുന്നില്ലെങ്കിൽ പിന്നെ ആരോടുക്കൂടെ സംരക്ഷണം? നിനക്കൊക്കെ കുഞ്ഞെന്നോ അമ്മയെന്നോ വൃദ്ധയെന്നോ നോക്കാതെ ഞാൻ വിശ്വസിക്കുന്ന ദൈവത്തിന് നിന്നെ പോലുള്ള തെണ്ടികൾക്ക് സംരക്ഷണം കൊടുക്കാനേ പറ്റുള്ളൂ. അതുകൊണ്ട്
ആ നിയമം ഞാനങ്ങ് മറക്കൂടാ.